ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി സിനിമയും കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ പേര് 100 ഫീറ്റ്. സിനിമയുടെ വള്ളനൊന്ന് പറയട്ടെ, ചെറുതായിട്ട്. നമ്മുടെ നായികയായ മേരി ഒരു പ്രത്യേക കാരണം കൊണ്ട് ഹൗസ് അറസ്റ്റിലാണ്. 2 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ബാക്കി അനുഭവിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് കാരണം? ആ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ആരാണ് മേരി ആക്രമിക്കുന്നത്? എന്തിനാണ് ഇവളോട് ഇത്ര പക? അവൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ? ഇതെല്ലാം കാണിച്ചിരുന്നൊരു സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്, 100 ഫീറ്റ്. ഇനി എല്ലാം വിശദമായിട്ട് സിനിമയിൽ നമുക്ക് നേരിട്ട് കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുന്നത് നായികയായ മേരിയാണ്. മേരിയെ കാറിൽ എങ്ങോട്ടോ കൊണ്ടുപോവാണ്, വേറെ എങ്ങോട്ടും അല്ല, അവരുടെ സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ ഹൗസ് അറസ്റ്റാണ്. 2 വർഷത്തോളം ജയിലിലായിരുന്നു. ഇനി ബാക്കിയുള്ളത് വീട്ടിൽ ഹൗസ് അറസ്റ്റിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൾ വരുന്നു, വീട്ടിലോട്ട് കയറുന്നു. അവരുടെ കൂടെ 2 ആൾക്കാരുണ്ട്, ഒരു പോലീസുകാരനുണ്ട്, ഒരു അസിസ്റ്റൻ്റും ഉണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ്റെ പേര് ലു എന്നാണ്. വെറുതെ ഹൗസ് അറസ്റ്റ് എന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോകുന്നതല്ല നമ്മളെ കാണിക്കുകയാണ്. അവളുടെ കാലിലായിട്ട് ഒരു ആംഗ്ലറ്റ് കെട്ടിക്കൊടുക്കുന്ന ഒരു ഇലക്ട്രോണിക് ആംഗിൾ ബ്രേസ്ലെറ്റ്. അപ്പം ആ സംഭവം കെട്ടുന്നതിൻ്റെ കാര്യം, ഇതൊരു ബേസ് യൂണിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ 100 അടി ചുറ്റളവിൽ മാത്രമേ ഇവൾക്ക് സഞ്ചാരസാവുന്നതുള്ളൂ. അത് കഴിഞ്ഞ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അലാറം മുഴങ്ങും. ആ അലാറം 3 മിനിറ്റോളം നീണ്ടു നിൽക്കും. 3 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിഗ്നൽ പോലീസുകാർക്ക് ചെല്ലും, പോലീസുകാർ വരും. അപ്പോൾ ലു പറയുകയാണ്, ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത്, അടങ്ങി ഒതുങ്ങി ആ പറയുന്ന സ്ഥലത്തിനകത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നോണം. പറയുന്നത് മാത്രമല്ല, നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു ബേസ് യൂണിറ്റിലെ അത് കൊണ്ടുപോയി സ്ഥലം കാണിച്ചു തരുന്നു. അവിടെ നിന്ന് ഇവളോട് ജസ്റ്റ് മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ വരെ എത്തുന്നില്ല. എങ്ങനെയെങ്കിലും കഷ്ടമുഷ്ടി കൈ എത്തിച്ച് ഡോർ തുറക്കാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. വീണ്ടും അകത്തായിട്ട് കയറിയതും ചുമലിലായിട്ട് കുറച്ച് ചോരപ്പാട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേരി ചോദിക്കുന്നുണ്ട്, ഇത് ക്ലീൻ ചെയ്തില്ലേ നിങ്ങൾ? അപ്പോൾ ലു പറയുകയാണ്, നീയല്ലേ ചെയ്ത ആൾ, നീ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ സംഭവം നമ്മൾ പറഞ്ഞില്ലല്ലോ, എന്തിനാണ് ഈ ഹൗസ് അറസ്റ്റ്? വേറൊന്നുമല്ല, അവളുടെ ഭർത്താവിനെ അവൾ കുത്തി കൊലപ്പെടുത്തി. അതിൻ്റെ പേരിലാണ് ജയിൽവാസവും ഹൗസ് അറസ്റ്റും ഒക്കെ. മാത്രമല്ല, ഈ ലൂവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നമ്മുടെ മരിച്ചുപോയ ഇവളുടെ ഭർത്താവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂവിന് ഇവളോട് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ഒരു ദേഷ്യം ഈ സമയത്ത് പുറത്ത് വന്നപ്പോൾ തിരിച്ച് അവൾ പറയുകയാണ്, എത്ര പ്രാവശ്യം ഞാൻ നാൻവാനും വിളിച്ചു, നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ആൻസർ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കംപ്ലയിൻ്റ് എത്ര കംപ്ലയിൻറ്റ് ഞാൻ തന്നു, അതൊന്ന് മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ഫ്രണ്ട് മായ്ക്ക് ജീവനോട് ഉണ്ടായിരുന്നേനെ. നീ കൂടുതൽ സംസാരിക്കേണ്ട, ഇവിടുന്ന് പൊക്കോളാൻ പറയുകയാണ്. പൊക്കോളം പറഞ്ഞാൽ പിന്നെ പൊക്കോളണം, നാണം കിട്ട് നിൽക്കരുത് അല്ലേ. നമ്മുടെ പോലീസുകാരനും അസിസ്റ്റൻ്റൊക്കെ പോവുകയാണ്. ഇവിടെ ഇവിടെ ലൈഫിലേക്ക് വരുവാണ്. ആദ്യം തന്നെ ചെയ്യുന്നത് ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ അവൻ്റെ ഫോട്ടോ കുറേ ഉണ്ടായിരുന്നു മൈക്കിൻ്റെ, അതെല്ലാം എടുക്കുന്നു. അവൻ്റെ സകലമായ സാധനങ്ങളും എടുത്ത് എന്താ പറയുക, പാക്ക് ചെയ്ത് ആ ബേസ്മെൻറ്റിലേക്ക് എറിയുകയാണ്. എറിഞ്ഞു കളഞ്ഞതിൻ്റെ കാര്യം, ആ സ്റ്റെപ്പ് കുറച്ചിറങ്ങുമ്പോഴത്തേക്കും അലാറം മുഴങ്ങും. അപ്പം ഒരുപാട് അങ്ങ് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് വേഗം പോയി ഒരു എയർ എറിഞ്ഞിട്ട് തിരിച്ചു വന്നത്. ശേഷം ആ ചുമലിൻ്റെ രക്തക്കറയല്ലേ, അതെല്ലാം തൂത്ത് ക്ലീൻ ചെയ്യുന്നു. റൂമൊക്കെ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കുന്നു, കുളിച്ച് ഫ്രഷ് ആകുന്നു. ആള് ഇവിടുത്തെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. 1-2 വർഷത്തോളം ആളക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം കട്ടായിട്ട് കിടക്കുവാണ്. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട്, പക്ഷേ 2 ദിവസം താമസം ഉണ്ടെന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈ. അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം മെഴുകിയിൽ കത്തിച്ച് വെച്ച് എന്തോ വായിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ആ ഒരു സമയം തന്നെ ആ മെഴുകിയെല്ലാം പടയെന്ന് പറഞ്ഞ് കെട്ടുപോവുകയാണ്. അപ്പം ആൾ ഇതിപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് കാറ്റ് വരാനായിട്ട് ഒന്ന് നോക്കുവാണ് പുറത്തേക്ക് പോയി. അപ്പോൾ ആ ജനലിൻ്റെ അവിടെ ചെന്നതും നമ്മളെ കാണിക്കുകയാണ്, അവൾ കാണുകയാണ് ആ മെഴുകിരി വീണ്ടും കത്തേക്കുവാണ്. ഇതെങ്ങനെ സംഭവിച്ചു, ഇത് കിട്ടില്ലായിരുന്നോ? ആ ഒരു സംശയത്തോടു കൂടി തന്നെയാണ് ആളവിടെ വന്നിരിക്കുന്നത്. വായെല്ലാം കഴിഞ്ഞു, രാത്രി പല്ലി തേക്കുന്ന സമയം പുറത്തായിട്ട് എന്തോ ഒരു ആളക്കം കേൾക്കുവാണ്. എന്താ ആരാന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ച് മറുപടി ഒന്നുമില്ല, തനിക്ക് തോന്നിയതായിരിക്കും. എല്ലാം കഴിഞ്ഞു, കിടക്കാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലുവാണ്. ചെല്ലുന്നു, ആ ഒരു മെഴുകിരി അവിടെ ഇരിക്കുന്നുണ്ട്. അതും കിടത്താൻ വേണ്ടി തുടങ്ങിയതും പെട്ടെന്ന് കട്ടിൻ്റെ അടിയിലായിട്ട് ഒരു അനക്കം കേൾക്കുവാണ്. ആൾക്ക് പേടിയുണ്ട്, എന്തോ ഒരു സംഭവം വീടിനകത്ത് കയറിയിട്ടുണ്ട്. എന്താ ആരാ, ഒന്നും മിണ്ടുന്നില്ല. പയ്യനെ അങ്ങ് തലയിട്ട് നോക്കാൻ തുടങ്ങിയതും ആളുടെ സ്വന്തം പൂച്ച കേട്ടോ. അപ്പോൾ അതിനെടുക്കുന്നു, കളിപ്പിക്കുന്നു. കിടക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയം വീണ്ടും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുവാണ്. ഇത്തവണ എന്തായാലും ഒരാളകത്തുണ്ട്. അപ്പോൾ എന്താ പറയുക, ടോർച്ച് എടുക്കുന്നു, ഒരു കത്തി എടുക്കുന്നു. നോക്കി നോക്കി പോകുമ്പോഴാണ് ബാക്കിലായിട്ട് ഒരാൾ വരുന്നത്. അപ്പോൾ വേറെ ആരുമല്ല, കള്ളനായിരുന്നു. അപ്പം ഇയാൾ പറയുന്നുണ്ട്, കത്തി കയ്യിലുണ്ടല്ലോ. ഇല്ലല്ല, ഞാൻ ഉപദ്രവിക്കില്ല, ഞാൻ പോയേക്കാം, പോ പോ, പെട്ടെന്ന് ഇറങ്ങ്, താൻ എങ്ങനെ ഇവിടെ കയറി, ഞാൻ പോയേക്കാം, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് വേഗം തന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു, വാതിലടയ്ക്കുന്നു. സീൻ കട്ടാവുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഫുഡ് കഴിക്കണം, കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ഒന്നും പറ്റുന്നില്ല, സാധനങ്ങളും ഇല്ല. അപ്പം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യുവാണ്.
കുറച്ച് കഴിഞ്ഞു ആള് വന്നു വാല് തുറക്കുവാണ്. അപ്പൊ പയ്യൻ ഇങ്ങനെ എന്തോ പോലെ നോക്കുവാണ്, ഇത് ഇങ്ങനെ തുറക്കുന്നത്. ആ പയ്യനോട് അകത്തേട്ട് കയറി വരാൻ പറയാണ്. അപ്പൊ രണ്ടുപേരും കൂടി അടുത്തോട് ചെല്ലുന്നു. അപ്പൊ ആ പോകുന്ന സമയത്ത് ആ കാല ബ്രേസ്ലെറ്റ് ഇല്ലേ, അതൊന്ന് മൂട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാണണ എന്തായാലും രണ്ടുപേരും കുറച്ച് നേരം സംസാരിക്കുന്നു. അപ്പൊ ഈ പയ്യന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവന്റെ പേര് ജോയ് എന്നാട്ടോ. അപ്പൊ ഈ വീട് രണ്ട് വർഷമായിട്ട് കൂട്ടി കിടക്കാനുള്ള കാര്യം ഇവനെ അറിയാം. പക്ഷെ ഈ വന്നിരിക്കുന്നത് ഇതേ ഇവിടുത്തെ ആളാണെന്നുള്ള കാര്യം ഇവനെ അറിയില്ല. അപ്പൊ പുതിയ താമസക്കാരൻ നിലയിലാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്നു, വിശേഷമൊക്കെ പറഞ്ഞിട്ട് ക്യാഷൊക്കെ മേടിച്ചിട്ട് അവനങ്ങ് പോവാണ്. നമ്മുടെ മേരിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം, ഒരു ക്രഷോ എന്തോ ഇഷ്ടം. ആ അപ്പം ആള് പോകുന്നു. പിന്നെ കാണിക്കാൻ രാത്രി സമയം മെഴുകിയും കത്തിച്ചുകൊണ്ട് മുകളിലേക്ക് വരുവാണ്. തന്റെ ബെഡ്റൂമിലേക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഒരു സിഗരറ്റ് കത്തിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വായിലേക്ക് വെക്കുന്ന സമയം തന്നെ അല്ലറ് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അന്നേരം തെറ്റി പോകുന്നു ആ സ്റ്റെപ്പെല്ലാം. എന്താ പറയുക, ഉരുണ്ട് വീഴുവാണ് താഴത്തേക്ക്. താഴെ വീഴുന്നു, നിരങ്ങി നീങ്ങി ആ വാതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയം അവൾ കാണുവാണ് മോളിൽ നിന്ന് ഒരു രൂപം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുവാണ്. പേടിയോടുകൂടി നോക്കുന്നു, അതിങ്ങനെ താഴത്തേക്ക് ആ കൈവരി പിടിച്ച് വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ഈ ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആൾ അവിടെ നിന്ന് എഴുതേക്കുന്നു എങ്ങോട്ട് ഓടാൻ വേണ്ടി നോക്കുവാണ്. അപ്പോഴത്തേക്കും പിടുത്തു വിടുന്നു. പിന്നെ ഒരു അലറി കരച്ചിലാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ആരോ അവളുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുകയാണ്. വേറെ ആരുമല്ല, പോലീസുകാരനായിരുന്നു. ആ ഒരു അലാറം മുഴങ്ങിയില്ലേ, ആ സ്റ്റെപ്പെല്ലാം അവനെ താഴത്തേക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് കേട്ട് വന്നതാണ്. എന്താ പറ്റിയത്, നിന്നെ ആരും ഉപദ്രവിച്ചതിന് ചോദിക്കുകയാണ്. കാരണം താഴെയിലൊക്കെ ഇങ്ങനെ പാടുണ്ട്. അപ്പം അവൾ പറയുകയാണ്, ഇല്ല ആരും ഉപദ്രവിച്ചില്ല, ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പം അറിയാണ്ട് വീണ് പോയതാ. അപ്പം നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്, സ്റ്റെപ്പിൽ നിന്ന് അറിയാതെ വീണുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പാട് വരേണ്ടത്. എന്താ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ ചോദിക്കുകയാണ്. ഇല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തിനാണ് നമ്മുടെ മേരി നോണോ പറഞ്ഞത്. ആ ഒരു രൂപത്തെ കണ്ട കാര്യങ്ങൾ പറയാതിരുന്നേ എന്താ, വേറൊന്നുമല്ല ആ രൂപം അത് അവളുടെ ഹസ്ബൻഡായിരുന്നു. ഒരു ആത്മാവിനെ കണ്ടു എന്ന് ഈ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വിശ്വസിക്കൊന്നുമില്ല എന്നുള്ള കാര്യം ഇവൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് താൻ വീണതാണെന്ന് കള്ളം പറഞ്ഞത്. വന്ന പോലീസുകാർ ആ വീടെല്ലാം സെർച്ച് ചെയ്തിട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പം ലൂ ഇറങ്ങാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്താണ് എങ്ങോട്ട് ടോർച്ച് അടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇതുവരെ കളഞ്ഞില്ലേ ഇത്. വേറൊന്നുമല്ല നമ്മളെ കാണിക്കുകയാണ്, ആ ചോരപ്പാട് അതേ വീണ്ടും അവിടെ വന്നേക്കുവാണ്. അപ്പം അതിലേക്ക് നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ മേരി. അന്ന് രാത്രി പിന്നെ അവൾ ഉറങ്ങിയിട്ടില്ല, നിറച്ച് മേരി കത്തിച്ച് വെച്ചിങ്ങനെ ഉറക്കമണച്ചിരുന്നു. സിംഗട്ടാവുന്നു. പിറ്റേ ദിവസം രാവിലെ തൻ്റെ പൂച്ചയ്ക്കൊപ്പം വരുന്ന ന്യൂസ് പേപ്പർ നോക്കുവാണ്. പ്രത്യേകിച്ചും ആഡ്സ്, അതായത് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് പറയണം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്. അവർ സംസാരിക്കുന്നു, എന്തായി കിട്ടുമെന്ന് നമുക്കറിയില്ല. ശേഷം എന്താ പറയുക, കുറച്ച് ഒന്ന് രണ്ട് ദിവസമാണ് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു ദിവസം റൂമിൽ നിൽക്കുമ്പോൾ മോളിൽ നിന്ന് ശക്തമായിട്ടുള്ള ശബ്ദം കേൾക്കുവാണ്, എന്തോ നടക്കുന്നത് പോലെയോ ഓടുന്നത് പോലെയോ. അപ്പം നല്ല പേടിയുണ്ട്. എങ്കിലും ധൈര്യം സംഭവിച്ച് ഒരു കോലും കൊണ്ട് മുകളിലേക്ക് ചെല്ലുവാണ്. അപ്പം അത്യാവശ്യം ഇരുട്ടൊക്കെയാണ്. അവിടെ നോക്കി നോക്കി നടക്കുമ്പോഴാണ് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു കറണ്ട് വന്നപ്പോൾ. ആ ഒരു സന്തോഷത്തിൽ ഒരു കോഫി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അത് വയ്ക്കുന്നു, അവിടെ പോയി ഇരിക്കുവാണ്. ആ ഒരു സമയത്താണ് ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പം ആ ചില്ലെല്ലാം ആരോ എറിഞ്ഞ് പൊട്ടിക്കുന്നത് പോലെ ആ പാത്രമെല്ലാം ഊട്ടുപാട് അവിടെ നേരെ വരുവാണ്. പേടി സെൻ്റ് ആ റൂമിൻ്റെ മൂളിക്കായിട്ട് പോവുകയാണ്. പാത്രങ്ങൾ ഇങ്ങനെ മഴ പോലെ വിതറിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം കഴിഞ്ഞു, കരഞ്ഞോട് നിലത്തിരിക്കുകയാണ് നമ്മുടെ മേരി. പ്ലീസ്, നിനക്ക് മതിയായില്ലേ, ഞാൻ എന്ത് ചെയ്തു, നീ കാരണമല്ല, ഇത് എൻ്റെ വീടാണ്, ഇവിടെ നിന്ന് ഒന്ന് പോ, ഞാനൊന്ന് ജീവിച്ചോട്ടെ. ശേഷം അവളങ്ങ് എഴുന്നേറ്റ് നിൽക്കുവാണ്. ആ ഒരു മുഖത്ത് ഇപ്പോൾ നമുക്ക് ധൈര്യം കാണാം, കോപം കാണാം. അവനോട് പറയുകയാണ്, വെല്ലുവിളിക്കുവാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് എന്നെ കൊല്ലണോ കൊല്ല, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണം, ഇത് എൻ്റെ വീടാണ്, ഞാൻ ഇവിടെ തന്നെ താമസിക്കും, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നീ ചെയ്തോളാൻ പറയുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ്. ആ നാട്ടിലെ ഹാലോവിൻ ഫെസ്റ്റിവലാണ്. അപ്പോൾ അവൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി കയ്യിൽ മധുരപലഹാരമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ പോകുന്ന കുട്ടികൾ ആരും തന്നെ ഇവളുടെ വീട്ടിലേക്ക് കയറുന്നില്ല. കാരണം ഒരു കൊലപാതകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു സങ്കടം അവളുടെ മുഖത്തുണ്ട്, ആരും വരാത്തതുകൊണ്ട്. സീൻ കട്ടാവുന്ന നമ്മളെ കാണിക്കുന്നു പിറ്റേ ദിവസം ആ ഡെലിവറി ബോയ് ഇല്ലേ ജോയ്, ആ അവൻ വീണ്ടും വന്നേക്കുവാണ്. പക്ഷേ ഇത്തവണ വന്നപ്പം അവൻ കണ്ടു അവളുടെ കാലിലെ ആ ഒരു ബ്രേസ്ലെറ്റ്. അപ്പം ഏതാണ്ട് കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ തന്നെ അവർ മനസ്സിലായിരുന്നു ഈ വന്നിരിക്കുന്ന സ്ത്രീ ഇവിടെ ഇങ്ങനെ കൊലപാതകം നടത്തിയതാണെന്നും അവർ ഹൗസ് അറസ്റ്റിലാണെന്നുള്ള കാര്യം ഇവരറിയായിരുന്നു. അപ്പം അവൻ ചോദിക്കുകയാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാമോ എന്താണെന്ന് സംഭവിച്ചത്. അപ്പം അവൾ അവനോട് പറയുകയാണ് കാര്യങ്ങളെല്ലാം. മേരി തൻ്റെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ മൈക്കിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം മൈക്കിന് പോലീസിലായിരുന്നു ജോലി, പക്ഷെ ആ ജോലി അവന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പേരൻസിൻ്റെ നിർബന്ധപ്രകാരം പോയതാണ്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തെ പ്രഷറും ഫ്രസ്ട്രേഷനും ഒക്കെ വരുമ്പം അതിൻ്റെ ദേഷ്യമെല്ലാം തീർത്തുകൊണ്ടിരുന്നത് വീട്ടിൽ വരുമ്പം ഇവളുടെ ദേഹത്തായിരുന്നു. ഇവളെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു. അപ്പം ഇവൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ എത്ര പ്രാവശ്യം? പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എല്ലാം. അതുകൊണ്ട് ആരും ആ കംപ്ലൈൻറ്റ് മൈൻഡ് പോലും ചെയ്തില്ല. ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊല്ലില്ലായിരുന്നു, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോയെന്ന് പറയുകയാണ്. അയാളെ കൊല്ലേണ്ടി വന്ന സാഹചര്യം കൂടി പറയുന്നുണ്ട്, മനഃപൂർവ്വമല്ല. ആൾ കത്തിയുമായിട്ട് ഇങ്ങോട്ട് കുത്താൻ വന്നപ്പം ആ ഒരു കത്തി കയ്യിൽ കിട്ടുകയും അയാളെ തിരിച്ച് കുത്തുകയും ചെയ്തതാണ്, ഒരു സ്വയരക്ഷാർത്ഥം. ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേരി. അവസാനം ഈ ജോയ് ആശ്വസിപ്പിക്കുന്നു, പറയുകയാണ് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമ്പറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ, എന്താ ആ ലൈബ്രറിയിൽ പോയി എനിക്കൊരു ബുക്ക് എഴുതുകൊണ്ടിരാമോ ചോദിക്കുകയാണ്. എന്ത് ബുക്ക്? അതായത് ആത്മാക്കളെ, ഗോസ്റ്റിനെ കുറിച്ചുള്ള ബുക്കാണ് അവൾ ചോദിച്ചത്.
പറഞ്ഞോണ്ട് തന്നെ ആ ബുക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. അവളത് നോക്കുവാണ്, വേറൊന്നുമല്ല, എങ്ങനെയാണ് വീട്ടിൽ നിന്നും ആത്മാക്കളെ ഒഴിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ അവൾ വായിക്കുന്നൊരു സംഭവം ഇതാണ്, ആത്മാക്കളുടെ അല്ലെങ്കിൽ ആ ഒരു ആൾ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കി കളയണം. എന്തായാലും ആ ഒരു പോയിന്റ് പിടിച്ചിട്ട് അയാൾ ഉപയോഗിച്ചിരുന്ന സകലമായ സാധനങ്ങളും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് കുറേ കാര്യങ്ങൾ ബാഗിലാക്കി ആ ബേസ്മെൻറ്റിലേക്ക് എറിഞ്ഞ് കളഞ്ഞിരുന്നു. അത് അവിടെ നിന്ന് എടുക്കണം, കാരണം ഈ വീട്ടിൽ നിന്ന് മാറ്റണമെങ്കിൽ ആ ബേസ്മെൻറ്റിൽ പോയി എടുത്തേ മതിയാവും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അവൾ ആ സ്റ്റെപ്പ് ചെന്ന് നിൽക്കുന്നു. 3 മിനിറ്റ് സമയമുണ്ട്. ആ സമയത്തിനുള്ള ചെറിയ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ബാഗിലാക്കി തിരിച്ചെടുത്തുകൊണ്ട് വരണം. അവൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഓടുകയാണ്, ഓട് ചെയ്തതും അവിടെ നിന്നൊക്കെ പറക്കി പറക്കി എടുക്കുകയാണ്. അപ്പം ഷൂക്കെ അങ്ങ് തെറിച്ച് കിടക്കുകയാണ്, നിരങ്ങി നീങ്ങി അത് എടുക്കുന്നു. ആ ഒരു സമയത്താണ് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം അയാളുടെ ആത്മാവ് അവിടെ വരാൻ പോവുകയാണ്. അത് മേരിക്ക് മനസ്സിലാവുകയും ചെയ്തു, പക്ഷെ പിന്മാറാൻ റെഡി ആയിരുന്നില്ല. എങ്ങനെയൊക്കെയോ കൂട്ടി പറക്കി എടുക്കുന്നു, വരാൻ തുടങ്ങിയത്. എങ്ങനെയായാലും ബാഗ് മുകളിൽ എത്തിച്ചേ പറ്റൂ. എഴുന്നേക്കുന്നു, ആ ബാഗും എടുത്തിട്ട് ഓടുവാണ്. ആ സ്റ്റെപ്പ് കയറിയതും വീണ്ടും കാലിൽ പിടുത്തുവിടുവാണ്, താഴത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. വിട്ടുകൊടുക്കാൻ അവൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഊട്ടുപാട് ചവിട്ടുവാണ്, ഒരുപാട് ചവിട്ടുന്നു. അത് വേദനിച്ചിട്ടാണോ അതോ ചുമ്മാ ഒന്ന് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണോ? അവളുടെ പിടുത്തം ഇടുവാണ്. വേഗം തന്നെ ജീവനോടെ മുകളിലേക്ക് എത്തുന്നു. ആ ഒരു സമയം തന്നെ കോളിംബലി കേൾക്കുവാണ്. അപ്പം ആ ബാഗ് എവിടെ ഒളിപ്പിച്ചിട്ട് ചെല്ലുന്നു, വാതിൽ തുറക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ലൂ പോലീസായിരുന്നു. അപ്പം തോക്കും പിടിച്ചിട്ട് അകത്തേട്ട് വരികയാണ്. ആരാ, ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവിടെ കിടന്ന് ബഹളം വെച്ചതെല്ലാം പുറത്ത് കിടന്ന് അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അവളിവിടെ താമസിച്ച് വന്ന അന്ന് മുതൽ ആ കാവൽക്കാരനെ പോലെ പുറത്ത് കിടക്കുന്നുണ്ട് ഇയാൾ, കേട്ടോ. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ട് വന്നതാണ്. അയാൾ ചോദിക്കുകയാണ്, ഇന്നെന്താ സംഭവം? ഞാനിന്ന് ബെഡിൽ നിന്ന് വീണതാണ്. അപ്പോൾ അയാൾ വിശ്വസിക്കുന്നില്ല. സത്യം പറ, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? മൈക്കിനെ കൊന്നത് നീയാണോ അതോ വേറെ ആരെങ്കിലും കൊന്നിട്ട് നിൻ്റെ മേൽ ചുമത്തുന്നതാണോ? ശേഷം അയാൾ നിന്നെ വന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ ആ കാര്യം പറയാതിരിക്കാനായിട്ട്? എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. പോലീസ് ബുദ്ധിയല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കും. അവളൊന്നും മിണ്ടുന്നില്ല. പറ, നീ എന്തെങ്കിലും പറയാൻ പറയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കില്ല, നീ പറ കേൾക്കട്ടെ. മേരി പറയാണ്, വേറെ ആരുമല്ല, മൈക്ക് തന്നെയാണ് എന്നെ ഉപദ്രവിക്കുന്നത്. മൈക്കോ, നീ എന്തായി പറയുന്നത്? അതെ, അയാളുടെ ആത്മാവ്. വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. നിനക്കെന്താ വട്ടായോ? സാറില്ല, എന്താ നടക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. മേരി ആകട്ടെ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അയാളുടെ സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ വേഗം പോയി തീർത്തിട്ട് അകത്തേട്ട് കയറി വരുവാണ്. ശേഷം കൈ എഴുന്ന സമയത്താണ് കണ്ടത് കയ്യിൽ കിടക്കുന്ന വിവാഹമോതിരം. ഓഹ്, ഇത് കളഞ്ഞില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അത് ഊരിയിട്ട് ആ ഒരു വാഷ് ബേസിൻ തന്നെ ഇടുവാണ്. ഇതിലിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ക്രഷ് ചെയ്ത് പൊടിഞ്ഞു പോകുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് സ്വിച്ച് ഓൺ ആക്കുന്ന, പക്ഷേ മെറ്റലല്ലേ, എന്ത് ചെയ്തതാകുന്നില്ല. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ട് കൈയിട്ട് എടുക്കാൻ നോക്കുവാണ്. ഒരുവിധം പണിപ്പെട്ട ആ മോതിരം എടുത്തതും ഇതേ ആ കൈ വന്ന് താഴത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. വലിച്ചത് മാത്രമല്ല, ആ സ്വിച്ച് അങ്ങ് ഓൺ ആക്കുവാണ്. അവിടെ ബ്ലേഡ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ മേരി പിടിച്ച് വലിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൈ എത്തിച്ച് ഓഫ് ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഒരുവിധം കാലെത്തിച്ച് അത് ഓഫ് ചെയ്യുവാണ്. പക്ഷെ എന്നാലും അറ്റമൊന്ന് മുറിഞ്ഞിരുന്നു. ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു മേരി. ഇനി എന്തെങ്കിലും അയാളുടെ സാധനം വീട്ടിലുണ്ടോ? അവൾ ആ വീട് മൊത്തം മരിച്ചു പറക്കുവാണ്. എല്ലാം വലിച്ചു വരെ താഴെ ഇടുന്നു. നോക്കി നോക്കി വരുമ്പോഴാണ് ആ പലക ഒന്ന് ഇളയ കിടക്കുന്ന അവൾ കാണുന്നത്. അത് മാറ്റുന്നു. അത് രണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. അതിലേക്ക് ചെല്ലുവാണ് അവൾ. നോക്കി നോക്കി വരുമ്പം അവൾക്കൊരു ബാഗ് കിട്ടുന്നുണ്ട്. അത് തുറന്നും കാണുകയാണ്, നിറച്ചും പൈസ. ഇത്രയും ക്യാഷ് അയാൾ എങ്ങനെ സമ്പാദിച്ചു? വേറെ ഒന്നുമല്ല, പോലീസിലായിരുന്നു, നന്നായിട്ട് കൈക്കൂലി മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ്. ഇതെന്ത് ചെയ്യണം? വെറുതെ കൊണ്ട് കളയണോ? അതോ എന്തെങ്കിലും ചെയ്യണോ? ഈ ഒരു കാശ് എന്തായാലും ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീര് വീണ കാശായിരിക്കും. ഇത് കളയാൻ അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരച്ഛനെ വിളിച്ച് വരുത്തുകയാണ്. ഒരു ഓർഫനേജിലേക്ക് ഡൊണേഷനായിട്ട് കൊടുക്കുകയാണ് ആ പൈസ. അച്ഛൻ മേടിക്കുന്നു. ഇവിടെ മൊത്തേക്ക് നോക്കുവാണ്. മോളെ, നിനക്ക് എന്താ സങ്കടം? എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സാലെ ദുഷ്കർമ്മം ചെയ്യുന്നത് വിചാരിച്ച് ചെയ്തതല്ല. നിനക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ മേരി അച്ഛനോട് പറയാണ്, അച്ഛ ഒരു സഹായം കൂടി, ഈ വീടും കൂടി ഒന്ന് അനുഗ്രഹിക്കാമെന്ന് ചോദിക്കുകയാണ്. അച്ഛനൊന്ന് മുകളിലേക്ക് നോക്കുവാണ്. ശേഷം പറയാണ്, അതിന് ഈ കഴിയില്ല മോളെ. അത്രയും പറഞ്ഞിട്ട് ആളങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അച്ഛനെ അനുഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും അവൾ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ആ വീടിനെ ശുദ്ധീകരിക്കാൻ നോക്കുവാണ്. അപ്പം കയ്യിലായിട്ട് എന്തൊക്കെയോ ഉണ്ട്, അതിൽ ഹോളി വാട്ടറൊക്കെ ഇങ്ങനെ തളിച്ചിട്ട് അവൾ ഓരോ ജനലും മാതിലിൻ്റെ അടുത്തെല്ലാം ചെന്ന് റൂമിലെല്ലാം ചെന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നീ പോയോ 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 എന്ന്. പക്ഷേ പോയിരുന്നില്ല. നമ്മളെ കാണിക്കുകയാണ്. അവളെ പിടുത്തുവിടുന്നു, വലിച്ചുകൊണ്ട് പോയി ആ ചുമരിലങ്ങ് തേക്കുവാണ്. ശേഷം താഴത്തേക്ക് ഇടുവാണ്. അവൾ നിരങ്ങി നീ താഴത്തേക്ക് വരുവാണ്. അപ്പം എന്താ പറയുക, തന്നെ കൊല്ലുന്നു മനസ്സിലായതും ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നിനും പറ്റുന്നില്ല. അങ്ങോട്ട് വിടുമ്പോൾ അവിടുത്തെ വാതിലടയുന്നു, ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ അടയുന്നു. എല്ലായിടത്തും എല്ലാ സാധനവും വലിച്ചെറിയുവാണ്. ആണിയെല്ലാം ഇപ്പം തറക്കുന്നതിന് മട്ടിൽ അവളുടെ നേരെ വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സായതുകൊണ്ട് കൊണ്ടില്ല. അവസാനം അവൾ എഴുന്നേറ്റ് നിൽക്കുവാണ്. എന്താ വേണ്ടത്? എന്നെ കൊല്ലണോ? നീ എന്നാ കൊല്ല് കൊല്ല്. പക്ഷെ അനക്കൊന്നുമില്ല. ഏതാണ്ട് ഇന്നത്തേക്കുള്ളതായി കാണുമെന്ന് വിചാരിച്ചിട്ടാവണം ആള് പോയി. എന്ന് കാണിക്കാൻ രാത്രി സമയം നമ്മുടെ ജോയ്ക്ക് മേരിയുടെ കോൾ എന്നേക്കുവാണ്. അപ്പം എന്താ പറയുക, അവൾ സംസാരിക്കുന്നുണ്ട് ഒരുപാട് അടുപ്പം എന്നുള്ള രീതിയിലാണ്. നിനക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്താ, ഞാൻ ഇപ്പോൾ വന്നോ? ഇല്ലല്ലോ, ഇപ്പോൾ വരണ്ട, വേറെ ഏതെങ്കിലും ഒരു ദിവസം വന്നോ എന്ന് പറയുകയാണ്.
പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷേ പുറത്തുനിന്ന് വിളി കേൾക്കുവാണ് കുറച്ച് കഴിഞ്ഞത്. നമ്മുടെ ജോയ് ആ ഒരു സമയം കേട്ട പാതി കേൾക്കാത്ത പാതി അവളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുവാണ്. എന്തിനിപ്പോൾ വന്നത്? സേഫ് അല്ല, വരണ്ടായിരുന്നു എന്ന് പറയണം. ഏയ് ഇല്ലില്ല, വാതിൽ തുറക്കുക, എനിക്ക് വന്നെന്ന് പറയാണ്. അപ്പോൾ വാതിൽ തുറന്നു, ആളകത്ത് കയറി. പിന്നെന്താ പറയുക, അവരെ കുറച്ച് സ്നേഹത്തിലാണ്, അതുകൊണ്ട് തന്നെ ഡാഡിയും മമ്മിയും കളിക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അവൾ കാണുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് മുകളിലായിട്ട് വന്നേക്കുവാണ് മൈക്കിൻ്റെ ആത്മാവ്. മൈക്കിനെ കണ്ടതും അവൾ ഭയപ്പെടുന്നില്ല. എന്തോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കണ്ടോ എൻ്റെ പ്രതികാരം എന്ന രീതിയിലായിരുന്നു അവളുടെ മുഖഭാവം. എന്തോ മൈക്കൊന്നും ചെയ്യുന്നില്ല, അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. മേരി ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എന്താ പറയുക, രണ്ടുപേരും സംസാരിക്കുന്നു. ശേഷം ആ ഒരു കട്ടനെല്ലാം മാറ്റി പുറത്ത് ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മേരി. ആ ഒരു സമയത്താണ് അവൾ കാണുന്നത് അവളുടെ കയ്യിലായിട്ട് വീണ്ടും ആ മോതിരം. ഇതെങ്ങനെ വന്നു? തിരിഞ്ഞു നോക്കിയതും അവിടെ കാണുവാണ് അവന് പിടുത്തിട്ടൊക്കെയാണ് നമ്മുടെ മൈക്ക്. പിടുത്തോടെ മാത്രമല്ല, ക്രൂരമായിട്ട്, വളരെ ക്രൂരമായിട്ട് തന്നെയാണ് അവിടെ വച്ച് നമ്മുടെ ചെറുക്കനെ അയാൾ കൊല്ലുന്നത്. എല്ലാം കഴിഞ്ഞു, ആകെ പേടിച്ച് വിറച്ചിരിക്കുവാണ് നമ്മുടെ മേരി. ആ ഒരു സമയം ആ ആത്മാവ് അവിടുന്ന് പോകുന്നു. പോയതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്ത് ചെയ്യണം? കരയാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ കാണിക്കുകയാണ് പാതി ബോധത്തിൽ എന്തുവേണം അവൾ വാഷ് ബേസിൻ അങ്ങോട്ട് ചെല്ലുന്നു, കൈയെല്ലാം കഴുകുന്നു. ഈ ഒരു സമയത്താണ് താഴെ നമ്മുടെ ലൂടെ ശബ്ദം കേൾക്കുന്നത്. ആ പോലീസുകാരൻ വിളിക്കുകയാണ്. അവൾ ജനൽ വഴി തലയിട്ട് ചോദിക്കുകയാണ്, എന്താ കാര്യം? ജോയിൻ്റെ അന്വേഷണം നടക്കുകയാണ്, അവൻ്റെ പേരിൽ ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട്, അവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ലാന്ന് പറയുമ്പം അയാൾ പറയുകയാണ്, ഞാൻ കണ്ടല്ലോ അവൻ ഇന്നലെ രാത്രി ഇവിടെ വന്നില്ലേ, അവിടെ ഉണ്ടാവും, വാതിൽ തുറക്കാൻ പറയുകയാണ്. എന്ത് ചെയ്യണമെന്ന് മേരിക്ക് അറിയില്ല, കാരണം ബോഡി ഇവിടെ കിടക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും മറവ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലുന്നു. ആ ഒരു ബോഡി എടുത്ത് ആ പലക മാറ്റി അതിനകത്തേക്ക് വയ്ക്കുവാണ്. മേരി കഥകൾ തുറക്കാത്തതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും മേരി ഡ്രസ്സെല്ലാം മാറി അവിടെ മുന്നിലേക്ക് വരുവാണ്. ലൂ ചോദിക്കുന്നു, എവിടെ? സത്യം പറ, ജോയ് എവിടെ? നിങ്ങൾ രണ്ടും കൂടിയല്ലേ മൈക്കിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് ഇവർ തമ്മിൽ നേരത്തെ ആവേദം ഉണ്ടായിരുന്നു, എന്നിട്ട് രണ്ടും കൂടി ഒരു പ്ലാൻ ചെയ്തിട്ടാണ് മൈക്കിനെ കൊന്നതെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവനെ ചോദ്യം ചെയ്യണം. അതിനാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇവിടെ ആരും വന്നിട്ടില്ല, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ തപ്പിക്കോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണ് നമ്മുടെ മേരി. നമ്മുടെ ലൂ അവിടെ മൊത്തം തപ്പുകയാണ്. പക്ഷേ ഒരു സ്ഥലത്തും ആളെ കിട്ടുന്നില്ല. എന്തായാലും തൽക്കാലം ഇവിടുന്ന് പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ താഴത്തേക്ക് വരുന്നു, പോലീസുകാരുടെ പുറത്ത് നിൽക്കുക, ഞാൻ ഇപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അവിടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നു. അതായത് ഭീഷണിൻ്റെ സ്വരത്തിൽ, നിങ്ങൾ തന്നെയാണ് തീർത്തതല്ലേ, നിങ്ങൾക്ക് കഴിഞ്ഞാൽ അച്ചട്ടിനുള്ള മട്ടിൽ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ മേരി കാണുന്നത് മോളിൽ അവനാ കിടത്തിയിട്ടില്ലേ ആ പോർഷൻ പയ്യെ പൊളിയാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളത് പുറത്താക്കണം. അപ്പം താങ്കളൊന്ന് പോയി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്നേരം എടുത്തില്ല, അതേ ഇടിഞ്ഞ് പോയി താഴത്തേക്ക് വരാണ് സാധനം. ലൂ ആകെ പേടിച്ച് പോവുകയാണ്. ശേഷം എഴുന്നേൽക്കുന്നത് തോക്ക് ചൂണ്ടുവാണ്. ഇവിടെ നീ ഇവനെയും കൊന്നല്ലേ, തല കൈയുടെ ബാക്കിൽ വയ്ക്കുന്നത് പറഞ്ഞുകൊണ്ട് തോക്ക് ചൂണ്ടി അങ്ങോട്ട് ചെല്ലുവാണ്. വേഗം തന്നെ ഹാൻഡ് കഫ് ഇടുന്നു, പോലീസിന് വിവരം അറിയിക്കുന്നു വരാൻ പറഞ്ഞിട്ട് അതിനുശേഷം അവളെ കൊണ്ടാൻ വേണ്ടി തുടങ്ങുവാണ്. എന്തായാലും ഈ നേരത്തിനേക്കാളും ഭേദം ജയിലാന്ന് വിചാരിച്ചിട്ടാണ് ആള് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. പോകുന്ന സമയത്ത് തിരിഞ്ഞ് നിന്ന് പറയുന്നുണ്ട് മൈക്കിലോട്, നീ വീണ്ടും ജയിച്ചു എന്ന്. അപ്പോൾ അത് കേട്ടപാടെ മൈക്ക് അവളെടുത്തൊരു ഒറ്റ എയർ എറിയുവാണ്. ഇത് കണ്ട് അന്ത വീട്ടിൽ നിൽക്കുവാണ് നമ്മുടെ പോലീസുകാരൻ. ഇതെന്ത് കുന്തമാണ്, ആലോചിച്ച സമയം കിട്ടിയില്ല. അതിന് മുന്നേ തന്നെ അവനെയും എടുത്ത് എറിയുവാണ്. ഇപ്പം അച്ഛൻ ഏതാണ്ട് മനസ്സിലായി മൈക്കാണ്, അയാളെ നേരിട്ട് കാണുകയും ചെയ്തു. മൈക്ക് ഒന്നും ചെയ്യരുത്, അവിടെ നീ ഒന്നും ചെയ്യരുത്. പക്ഷേ മൈക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, തോക്കെടുക്കുന്ന ഒരു ഒറ്റ പേടി. പക്ഷേ അത് മൈക്ക് എന്താ പറയുക, ദിശ തിരിച്ച് വിടുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്യാസിൻ്റെ അങ്ങോട്ടായിരുന്നു. അവിടെ മൊത്തം തീ പിടിക്കാൻ തുടങ്ങി. മൈക്ക് വരുന്നു, പോലീസുകാരനെ തൂക്കിയെടുത്ത് താഴത്തേക്ക് ഇടുവാണ് ആ ബേസ്മെൻറ്റിലേക്ക്. പിന്നീട് അവളെ പിടിക്കുന്നു, അവളെയും തൂക്കിയെടുത്ത് താഴത്തേക്ക് ഇടുവാണ്. നമ്മളെ കാണിക്കുകയാണ് പോലീസുകാരൻ ബോധം കിട്ടി കിടക്കുന്നു. അവൾക്ക് ബോധമുണ്ട്, കയ്യിൽ ഹാൻഡ് കഫ് ഉണ്ട്, കാലിൽ ബ്രേസ്ലെറ്റും ഉണ്ട്. അപ്പോൾ ഇത് അയച്ചിട്ടേ പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം അവിടെയെല്ലാം തീ പടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇയാളെ വിളിക്കുന്നുണ്ട്, ഇയാൾ എന്ത് ചെയ്ത് എഴുന്നേൽക്കുന്നില്ല. അവസാനം ആ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുക്കുന്നു, ഹാൻഡ് കഫ് അഴിക്കുന്നു, ആ ബ്രേസ്ലെറ്റും അഴിക്കുന്നു. ശേഷം ഒന്നുകൂടി വിളിച്ചു നോക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, താനും കത്തി ചാമ്പലാവും. അതുകൊണ്ട് അവൾ ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയതും അപ്പം തന്നെ ശബ്ദം കേൾക്കുവാണ് നമ്മുടെ പോലീസുകാരൻ്റെ. മേലിനെ കിടന്ന് വിളിക്കുവാണ്, പക്ഷേ സാധനം ചത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകാതെ വഴിയില്ലല്ലോ. ആൾ ചെല്ലുന്നു, അയാളെ എടുക്കുവാണ്. അയാൾക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. ഒരുവിധം സപ്പോർട്ട് കൊടുത്ത് ആ ജനലിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ ആൾ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം ഇവൾ ഇറങ്ങാൻ തുടങ്ങിയതും ദേ ബാക്കിൽ നിന്ന് പിടുത്ത് വരുവാണ് നമ്മുടെ മൈക്കിൻ്റെ. അവളെ വലിച്ച് താഴത്തേക്ക് ഇട്ടേക്കുവാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് വേണം നമ്മുടെ മേരി. കയ്യിലൊരു വടിയുണ്ട്, അത് വെച്ച് ഇയാളെ അടിക്കുകയാണ്. പക്ഷേ ആത്മാവല്ലേ, അടി കൊള്ളുവോ? കുറേ അടിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ പിടുത്തിടുവാണ് അയാൾ. ആ ഒരു എന്താ പറയുക, കമ്പ അവളുടെ കഴുത്തിലേക്ക് വെക്കുന്നു, അമൃതമാണ്. കുറേ കഴിഞ്ഞതും അവൾക്ക് ഒയ്യാതായി, അയാൾ പിടുത്തം വിടുന്നു, താഴെ വീഴുവാണ്. സത്യത്തിൽ മൈക്കിനെ ഇവളെ കൊല്ലണമെന്നില്ല. കൊല്ലണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. ഇതൊരു മെൻ്റലും ഫിസിക്കൽ ടോർച്ചറിങ് മാത്രമാണ്. അവൾ താഴെ കിടക്കുവാണ്, കയ്യിൽ അവൾ കാണുകയാണ് അവളുടെ മോതിരം, അതായത് അയാളുടെ മോതിരം. ആ മോതിരം അവൾ ഊരുന്നു, നിനക്ക് ഇതാണോ വേണ്ടത് എടുക്കുന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുവാണ്. അയാൾ ആ മോതിരം പിടിക്കുവാണ്. ആ പിടിച്ച നിമിഷം തന്നെ അയാളുടെ ഈ രൂപം മാറിയിട്ട് പഴയ മൈക്കാവുകയാണ്. ആ രൂപത്തിൽ നിന്നുകൊണ്ട് അവളൊന്ന് വിളിക്കുവാണ് മേരി. ശേഷം ആ രൂപം അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. മേരി എങ്ങനെയോ പുറത്തേക്ക് കടക്കുന്നു. ആ ഒരു സമയം തന്നെ ആ വീട് മൊത്തം കത്തിച്ചാമ്പലാവുകയാണ്. പോലീസുകാരൻ മേരിയോട് പറയുകയാണ്, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറയുകയാണ്. അതായത് അവൾക്ക് ജീവിക്കാനൊരു അവസരം കൊടുക്കുവാണ്.
അവൾ ആ പൂച്ചനെ എടുക്കുന്നു, അവിടുന്ന് നടന്ന് നീങ്ങുകയാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് ഒരു ബസ്, അതിനകത്ത് ഒരാൾ പത്രം വായിക്കുകയാണ്. അതിന്റെ ഹെഡ്ലൈൻ ഇതായിരുന്നു, ഹൗസ് അറസ്റ്റിലായിരുന്ന ഒരു സ്ത്രീ ഫയർ ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നു. ആ മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ രക്ഷിക്കുന്നതിനിടെയാണ് ആ ഒരു ന്യൂസ് ആണ് കാണുന്നത്. ശേഷം നമ്മളെ കാണിക്കുകയാണ് അതിന്റെ ബാക്കിലിരിക്കുന്ന നമ്മുടെ മേരി. ആരെയും പേടിക്കാതെ തന്റെ ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു തീർക്കാൻ പോകുന്ന നമ്മുടെ മേരിയെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ടേക്ക് കെയർ, ബൈ.